ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാഫർ ഇല്ലത്ത്. ആരും വന്നിട്ടില്ല. ഹായ്, നമസ്കാരം. ഞാൻ ജാഫർ ഇല്ലത്ത്. നാടൻ പാട്ടുകളിലൂടെ നിങ്ങൾക്കെന്നെ കണ്ടുപിടിക്കാൻ വിശ്വസിക്കുന്നു. താരകപ്പെണ്ണാള്, അതുപോലെ എള്ളോളം തരി പൊന്നന്തിന, ഒളിച്ചോട്ടക്കാരുടെ ദേശീയഗാനം, അതുപോലുള്ള കുറച്ച് നാടൻ പാട്ടുകളിലൂടെ നിങ്ങൾക്കെന്നെ കണ്ടുപിടിക്കാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ നാടൻ പാട്ടിൻ്റെ വിശേഷങ്ങളും എൻ്റെ ആൽബങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ, ഏഷ്യനെറ്റിൻ്റെ ഈ ലൈവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. മനു, ഹായ്. രാജേഷ്, ഹായ്. ജഗൻ, ഹായ്. മീനു, സതീഷ്, സുഖമാണ്. ആ, മഴ, നല്ല മഴയാണ് ഇപ്പോൾ. നല്ല, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നല്ല മഴ. കൊറോണയുടെ ഇടയിൽ ഇപ്പോൾ മഴയും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സീനിലാണ് നിൽക്കുന്നത്. ലക്ഷ്മി, അജിത്, ഹായ്. പ്ലേസിങ് സോങ് പാടാം, തീർച്ചയായിട്ടും സോങ്, പാട്ടുകളൊക്കെ പാടാം. ഞാൻ എൻ്റെ ആൽബങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ നാടൻപാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയൊരു കലാകാരനാണ്. നാടൻപാട്ടാണ് എൻ്റെ മെയിൻ ആൽബങ്ങളൊക്കെ നാടൻപാട്ടാണ്. നാടൻപാട്ടിലൂടെയാണ് ഹരിച്ചേട്ടാ, ഞാൻ ശ്രീഹരി മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുന്ന സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. ഓക്കെ, ശ്രീഹരി മണിച്ചേട്ടൻ, മണിച്ചേട്ടൻ തന്നെയാണ് ശരിക്കും എനിക്ക് നാടൻപാട്ടിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ. ശരിക്കും മണിച്ചേട്ടൻ തന്നെയാണ്. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് നാടൻപാട്ടിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. മണിച്ചേട്ടൻ്റെ ഒരുപാട് നാടൻപാട്ടുകൾ നമ്മൾ പണ്ട് കാലത്ത് ഓഡിയോ കാസറ്റിലൊക്കെ നാടൻപാട്ട് ഒരുപാട് കേട്ടായിരുന്നു. അങ്ങനെ മണിച്ചേട്ടനോടുള്ളൊരു ഇഷ്ടം, അത് പിന്നീട് എനിക്കും നാടൻപാട്ടിലേക്കുള്ളൊരു വഴിത്തിരിവായി. താരകപ്പെണ്ണാള് പാടാം. പാടുന്നതിന് മുമ്പ് ഞാനല്ല എൻ്റെ ആൽബങ്ങളിലെ പാട്ടുകളൊന്നും പാടുന്നത്, അതാദ്യം തന്നെ പറയട്ടെ. അനീഷ് എടക്കുളം എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ആൽബത്തിലെ പാട്ടുകളൊക്കെ പാടുന്നത്. അവനെ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ലൈവിലേക്ക്, പക്ഷേ അവിടെ കണ്ടെയ്ൻമെൻറ് സോണാണ്, മൊത്തം ബ്ലോക്കാണ്, ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനക്ക് വരാൻ പറ്റാഞ്ഞത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ആൽബം പാട്ടാണ്. ഒരു ഫോട്ടോ ഫോട്ടോ ഒക്കെ തരാടാ, പേഴ്സണലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ ഫസ്റ്റ് ആൽബം സോങ്ങാണ് ആലക്കാറ്റ് എന്ന് പറയുന്ന ഒരാൽബം. അതിനുശേഷമാണ് ഓണക്കോടി എന്ന് പറയുന്ന ആൽബമാണ് പിന്നീട് താരകപ്പെണ്ണാളായത്. ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു ആൽബത്തിൽ ഒരു ഗാനം ഒത്തിരി ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ താരകപ്പെണ്ണാള് സോങ്ങ് ചുമ്മാ വെറുതെ ജസ്റ്റ് പാടാം. അതായത് ഞാനൊന്നല്ല അത് പാടണത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമല്ല, ഫുൾ പ്രശ്നമായിരിക്കും, എന്നാലും ക്ഷമിക്കുക. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിയിടും ഒന്നെ കറിങ്കായും കോരവറിച്ചാട്ടേ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിയിടും മുമ്പേ കറിങ്കായും കോരവറിച്ചാട്ടെ. തകതക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തെയ്താരോ. ചേട്ടൻ്റെ ആൽബം ഫുൾ കിടുവാണ്. താങ്ക് യു. ആൽബംസ് കാണാറുണ്ട്. തീർച്ചയായിട്ടും
താരകപ്പെണ്ണാള് ആൽബത്തിന് ശേഷം, താരകപ്പെണ്ണാള് ആൽബത്തിന് ശേഷമാണ് നമുക്ക് പട്ടത്തി എന്ന് പറയുന്ന ഒരു ആൽബത്തിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റിയത്. താരകപ്പെണ്ണാള് എന്ന ആൽബം അത്രയ്ക്കും പ്രേക്ഷകർ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹാരിസ്ക ഹാരിസ് ചമയം എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുപോലെ എന്താ പറയുക, നാടൻപാട്ട് താരകപ്പെണ്ണാള് എന്ന ആൽബത്തിന് ശേഷമാണ് നമുക്ക് പട്ടത്തി എന്നൊരു സോങ് ചെയ്യണമെന്ന് ഒരു പ്ലാൻ ഉണ്ടായത്. അങ്ങനെ താരകപ്പെണ്ണാള് ആൽബത്തിൻ്റെ അതേ ജോഡി, അതായത് ഞാനും അതിലെ നായികയായ ശ്രീദേവിയും തന്നെ അഭിനയിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായി. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരു നല്ലൊരു സോങ് വേണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ താരകപ്പെണ്ണാൾ പോലെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു നാടൻ പാട്ട് വേണമെന്ന് ഒരു പ്ലാനിങ്ങിലെത്തി. അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ പട്ടത്തിയുടെ മ്യൂസിക് ഡയറക്ടറായ ഷൈജു അവറാനെ പരിചയപ്പെടുന്നത്. പരിചയപ്പെടുന്നില്ല, എനിക്ക് മുമ്പേ പരിചയമുണ്ട്. അങ്ങനെ ഷൈജുവിനെ കോണ്ടാക്ട് ചെയ്തു, ഷൈജുവിനോട് പറഞ്ഞു നല്ലൊരു സോങ് വേണം, താരകപ്പെണ്ണാൾ പോലെ തന്നെ അത്യാവശ്യം ഹിറ്റ് ഹിറ്റ് നല്ല അത്യാവശ്യം നല്ല കേൾക്കാൻ മലയാളികൾക്ക് ശരിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സോങ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അവറാൻ, ഷൈജു അവറാൻ ഈണം നൽകിയ ഒരു സോങ്ങാണ്. കണ്ണൻ മംഗലത്തിൻ്റെ വരികൾക്ക് ഷൈജു അവറാൻ ഈണം നൽകിയ ഒരു സോങ്ങാണ് പട്ടത്തിയിലെ എള്ളോളം തരി പൊന്നന്തിന എന്ന് പറയുന്ന ഒളിച്ചോട്ടക്കാരുടെ പാട്ട്. അങ്ങനെ വേണം ഇപ്പോൾ പറയാൻ അതിൻ്റെ പ്രത്യേകിച്ച്, കാരണം ഇപ്പോൾ അത് ഒളിച്ചോട്ടക്കാരുടെ ദേശീയഗാനമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എള്ളോളം തരി പൊന്നന്തിന എന്ന സോങ് ഷൈജു അവറാനും കണ്ണൻ മംഗലത്തും കൂടി നമുക്ക് നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാട്ടായി നമുക്ക് തന്നു. അതിനുശേഷം ഞാൻ പട്ടത്തിയുടെ ഡയറക്ടറായ ബിനിൽബാലയോട് പറഞ്ഞ്, ബിനിൽബാലയും ഞാനും നല്ല എന്താ പറയുക, ഒരു ഞങ്ങളൊരു സഹോദരന്മാരെ പോലെ തന്നെയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാട്ടായി മലയാളികൾ എല്ലാവരും സ്വീകരിച്ചു. പട്ടത്തി സോങ് എല്ലാം നന്നായിട്ടുണ്ട്. താങ്ക് യു തൗഫീഖ് സുലൈമാൻ. ഹായ് മിനിമോൾ മിനി, ഹായ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ ലൈവിലൂടെ ചോദിക്കണം, അല്ലാതെ ഞാൻ മാത്രം ഇങ്ങനെ എൻ്റെതായ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ നിങ്ങളുടേതായ വിശേഷങ്ങൾ എന്തെങ്കിലും പാട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആൽബങ്ങളെ കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അനീഷ അനു, ഹായ്. ഹായ് അനീഷ, പോകല്ലേ? നളിനി ജയൻ എൻ്റെ പേരക്കുട്ടി മാവുണ്ണണത് എന്നും താങ്കളുടെ പാട്ട് കേട്ടിട്ടാണ്. ആ നളിനി പറഞ്ഞ പോലെ തന്നെ കൊച്ചുകുട്ടികൾക്കാണ് നമ്മുടെ നാടൻ പാട്ടുകൾ, അതായത് താരകപ്പെണ്ണാളായാലും എള്ളോളം തരി പൊന്നന്തിന എന്ന് പറയുന്ന സോങ്ങായാലും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊച്ചുകുട്ടികളാണ്. ഇപ്പം ഞാനിപ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുന്നത് കൊച്ചുകുട്ടികളാണ്, അവർക്കാണ് എൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുറേ അമ്മമാരിങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്, കാണുമ്പോഴൊക്കെ പറയാറുണ്ട്,
എൻ്റെ മോള് അല്ലെങ്കിൽ മോന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ജാഫറിൻ്റെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കയറി പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പാട്ടിന്, നമ്മളെ പാട്ടുകൾക്ക് അതിന് പറ്റി, അതന്നെ വലിയൊരു സന്തോഷം. ശ്രീലക്ഷ്മി വിനീത്, സുഖമാണോ? സുഖമാണ്. വിഷ്ണു ആറ്റിങ്ങൽ, ഹായ്. ബിബിൻ മാത്യു, ഫുഡ് കഴിച്ചിട്ടാണ് ലൈവിലേക്ക് വന്നത്. ശ്രീഹരി, മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മണിച്ചേട്ടനെ കാണണമെന്നും അദ്ദേഹത്തോട് സംസാരിക്കണമെന്നും, അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ കൂടെ ഒരു ആൽബത്തിൽ, ഒരു നാടൻ പാട്ടിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായി. അത് സാധിച്ചില്ല. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, സതീഷേട്ടൻ. അപ്പോൾ ആൾ തന്നെ ഇപ്പം അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, മാരുതി കാസറ്റിൻ്റെ. അപ്പോൾ അദ്ദേഹം ഒരു നാടൻ പാട്ട് ചെയ്യുന്നുണ്ട്. അത് തീർച്ച ചിലപ്പോൾ അത് മണിച്ചേട്ടൻ പാടി വെച്ചൊരു സോങ് ആയിരിക്കും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയ്യവരാഗ്രഹം നടക്കാൻ ചാൻസ് ഉണ്ട്. വിനോദ് ശ്രീകുട്ടി, ഹായ്. അർച്ചന, ഹായ്. രാഹുൽ, ഹായ്. ഒരു ഓണം വരുമ്പോൾ നിങ്ങളെയൊക്കെ ഓർക്കാറുണ്ട്. അനു, ആ ഓണം തന്നെയാണ് നമ്മുടെ മെയിൻ. ഞാൻ ഫസ്റ്റ് ഈ ഓണക്കോടി എന്ന് പറഞ്ഞ ആൽബം ഇറക്കുന്നത് ഓണത്തിനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഓണക്കോടി എന്ന് പറഞ്ഞ ആൽബം ഇറക്കിയത് തന്നെ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഞങ്ങൾ നാടൻ പാട്ട് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഓണത്തിന് തന്നെയായിരിക്കും. ഇപ്പം ഈ വരുന്ന ഓണത്തിന് ഒരു നാടൻ പാട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിനുള്ള സിറ്റുവേഷൻ റെഡിയായി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു നാടൻ പാട്ട് ഈ ഓണത്തിന് നമ്മുടെ പട്ടത്തി ടീം തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സോങ് ചെയ്യുന്നതായിരിക്കും. ജംഷീർ, താങ്ക് യു. സുജു തോമസ്, ഹായ്. പിന്നെ വേറെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്, എല്ലാതും കൂടി ഒരുമിച്ച് ഓർമ്മയില്ല. അപ്പം നമ്മളിങ്ങനെ മുല്ലത്തു പാടം, നിങ്ങൾ നല്ല ജോഡിയായിരുന്നു കേട്ടോ. ആ ഞാനും ശ്രീദേവിയും നല്ലൊരു ജോഡിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഒരു ദേശം ഒരു മൂന്നോ നാലോ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ശ്രീദേവിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആൽബങ്ങളിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുകയാണ്. ശ്രീഹരി, ചേട്ടൻ നേരിൽ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നേരിൽ നമുക്ക് കാണാം, ഞാനിവിടെ തന്നെ ഉണ്ട്. നമ്മൾ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. തൃശ്ശൂർ കാട്ടൂർ എന്ന് പറയും. തൃശ്ശൂർ ടൗണിലൊക്കെ എപ്പോഴും വരാറുണ്ട്. തൃശ്ശൂരുള്ളവർക്കാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. പിന്നെ ഇനിയും വരും നല്ലോണങ്ങൾ. ഓക്കെ, തീർച്ചയായിട്ടും ഈ എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാതും ഭംഗിയായിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും
പഴയൊരു രീതിയിലേക്ക് തന്നെ തീർച്ചയായിട്ടും എത്തും. ശ്യാംകുമാർ ഒരു സോങ് പാടാമോ? സോങ് പറഞ്ഞാൽ ഞാൻ പാടിയിട്ട് പാടി ഇനി അടുത്ത് ഞാൻ ഉള്ളോളം തരി പൊന്നന്തിന എന്ന ഒരു സോങ് പാടാം. അത് ഒരിക്കലും ഇതിൻ്റെ ഞാനല്ല അത് പാടിയ ഒറിജിനലായിട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വരികളും ചിലപ്പോൾ തെറ്റി എന്നൊക്കെ വരാം. എന്നാലും ചുമ്മാ പാടാം. എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടന്തിന തങ്കം തെളിയണ പട്ടുതിളങ്ങണ ചന്തന്തിന കാടി കണ്ടുകൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ടേ കാരക്കാടി വണ്ടുപോലെ പാറക്കാടി കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും മാരാരും കണ്ടുമോഹിക്കും കന്നിക്കതിരാണേ കള്ളിമുള്ളുപോലെ മുള്ളുകളല്ലേലും മാളോരെ കള്ളി അവളുടെ നുള്ളൊരു നുള്ളാണേ എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടന്തിന തങ്കം തെളിയണ പട്ടുതിളങ്ങണ ചന്തന്തിന കാടി കണ്ടുകൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ട് കാരക്കാടി വണ്ട് പോലെ പാറക്കാടി. നമ്മുടെ ഈ പാട്ടുകളൊക്കെ പാടുന്നത് അനീഷ് അടക്കുളം. അനീഷ് അടക്കുളത്തിൻ്റെ സൗണ്ട് ആ ഒരു ശബ്ദത്തിൽ കൂടെ കേൾക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത പാട്ടുകളൊക്കെ പാടുന്നത് അനീഷ് അടക്കുളം തന്നെ ആയിരിക്കും. നാടൻ പാട്ടിന് ഒരു പ്രത്യേക ഒരു വോയിസാണ് അനീഷിൻ്റെ, പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അവനക്ക് നാടൻ പാട്ട് പാടാനായിട്ട്. ഞാനിന്ന് ഇവിടെ ലൈവിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ അവിടെ മൊത്തം ലോക്കായി പോയി. എല്ലാ സോങ്ങും ജംഷീർ എല്ലാ സോങ്ങും പെരുത്തി ഇഷ്ടമാണ്, ഇനിയും വേണമെന്നുണ്ട്. തീർച്ചയായിട്ടും ജംഷീർ, ഞങ്ങൾ ഇപ്പോൾ ഈ കൊറോണയുടെ ഈ പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടാത്തത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു നാടൻ പാട്ട് നമ്മൾ ചെയ്യും. എനിക്കും ശ്രീഹരി എനിക്കും ആൽബത്തിൽ പെടാൻ അവസരം കിട്ടി പെണ്ണഴുക. ഓക്കെ, നമ്മൾക്ക് നമ്മൾ അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ശരിക്ക് യൂസ് ചെയ്യണം. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം സൂപ്പർ സോങ് തീർച്ചയായിട്ടും പാടാം. പാട്ടുകൾ ഇനി നമുക്ക് സമയം കിടക്കല്ലേ, ഒരു 10 മണി വരെ സമയമുണ്ട്. അവസരങ്ങൾ ശരിക്കും നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അഭിനയത്തിലേക്ക് വരേണ്ട ഒരാളായിരുന്നില്ല ശരിക്ക്. അതെനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഒരു എന്താ പറയുക, അത് അഭിനയിക്കാൻ പറ്റൊരു അവസരം കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ അവസരം അങ്ങനെ ഉണ്ടായി വന്നു. അപ്പോൾ അങ്ങനെയാണ് അഭിനയത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ അവസരങ്ങൾ കിട്ടുമ്പോൾ പരമാവധി യൂസ് ചെയ്യുക. സുധി ഹായ്, ശ്രീജിത് രവി നാടൻ പാട്ടുകൾ വീണ്ടും ട്രെൻഡ് ജയിച്ചത് നിങ്ങളാണ്, എങ്ങനെയാണ്? അതെ, തീർച്ചയായിട്ടും നാടൻ പാട്ടുകൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു ഫ്രെയിമുകളും വിഷ്വലായാലും നാടൻ പാട്ടിൻ്റെ ആ ഒരു ടോണും അതുപോലെ തന്നെ നാടൻ പാട്ടിൻ്റെ പ്രോഗ്രാംസ്, അതിൻ്റെ ഓർക്കസ്ട്രേഷൻ, അതുപോലെ തന്നെ മൊത്തം അതിൻ്റെ ഈണങ്ങൾ, മൊത്തം ഒരു ചേഞ്ച് ഞങ്ങളിലൂടെയാണ് വന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കുറേ നാടൻ പാട്ടുകൾ കേൾക്കാറുണ്ടായിരുന്നു, കാണാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ നാടൻ പാട്ടുകളൊക്കെ കാണുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരാഗ്രഹം തോന്നിയിട്ടാണ്
അങ്ങനെ ചെയ്തത്. ശ്രീജിത്ത് രവി ഫോട്ടോഗ്രാഫർ അല്ലേ? ആ ശ്രീജിത്ത് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫിയിൽ ഒരു പത്ത് വർഷത്തോളമായി. ഫോട്ടോഗ്രാഫിന്ന് പറഞ്ഞൊരു ഫീൽഡ് ആയൊരു ഫീൽഡ് ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ആൽബങ്ങൾ ചെയ്യാൻ പറ്റിയത്. കാരണം എൻ്റെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ ഒരുപാട് സപ്പോർട്ട്, ആ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. താരകപ്പനയുടെ ഏറ്റവും നല്ല റെസ്പോൺസ് എന്തായിരുന്നു? ശ്രീജിത്ത് രവി താരകപ്പെണ്ണാളിൻ്റെ ഏറ്റവും നല്ല റെസ്പോൺസ് എന്ന് പറയുന്നത്, താരകപ്പെണ്ണാളിനെ പറ്റി പറഞ്ഞു. താരകപ്പെണ്ണാൾ ഒരു നാടൻ താരകപ്പെണ്ണാളായിരുന്നില്ല ശരിക്കും. ശരിക്കും ഓണക്കോടി എന്ന് പറഞ്ഞൊരു സോങ് ആയിരുന്നു. അത് പിന്നീട് റീമേക്ക് ചെയ്തിട്ട് താരകപ്പെണ്ണാളായതാണ്. താരകപ്പെണ്ണാളിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞിരുന്നത് നല്ലൊരു പക്ക നാടൻ വിഷല്, അതുപോലെ ഓണം ശരിക്ക് നമ്മള് ശരിക്കൊരു ഓണം കണ്ട പോലെയൊക്കെയാണ് തോന്നിയത്. അങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായി. പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് ഹെൽപ്പ് കൊണ്ടും അവരൊക്കെ സഹായം കൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു ആൽബം ഫീൽഡിലെത്തിയത്. ഞാൻ ഫസ്റ്റ് ചെയ്ത ആൽബം ആയിലക്കാട്ടാണ്, മാനത്തെ മന്ദാരിൽ എന്ന് പറയുന്ന സോങ്. അതിപ്പോൾ ചെറിയ രീതിയിലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കണ്ണാടി നോക്കാടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈൻ തുടങ്ങുന്ന ഒരു പാട്ടാണ്. കണ്ണാടി നോക്കാടി നേരം വൈകിപ്പോയി, നേരത്തെ ഇറങ്ങൻ്റെ കുഞ്ഞിപ്പെണ്ണേ, പൊട്ടുണ്ടടി വട്ടത്തില് പൊട്ടന്മാർക്കൂട്ടത്തില് അവരോടു മിണ്ടാനൊന്നും പോകല്ലേടി. ഈ പാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്, പക്ഷെ വരികൾ നമുക്ക് കണ്ട് പെട്ടെന്ന് ഓർമ്മിട്ടില്ല. ഈ പാട്ടാണ് ഞാൻ ഫസ്റ്റ് മ്യൂസിക് ചെയ്തിട്ട് ഞാൻ സംഗീതം ചെയ്ത ഫസ്റ്റ് പാട്ടാണ് ആലക്കാറ്റിലെ ഈ മാനത്തെ മന്ദാരിൽ എന്ന് പറയുന്ന ഈ സോങ്. അപ്പം അങ്ങനെ ഈ സോങ് നമ്മൾ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ, പ്ലാനിങ് നടക്കുമ്പോൾ, ഇതിൻ്റെ ക്യാമറമാനായ സിംബാദിനോടാണ് ഞാൻ ഈ സോങ്ങിനെ പറ്റി ഫസ്റ്റ് പറയണത്. അപ്പം അങ്ങനെ സിംബാദാണ് നമുക്ക് ആൽബം ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് കിടക്കണത്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എനിക്കൊരിക്കലും ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. അഭിനയിക്കണം എന്നൊരാഗ്രഹം അന്ന് മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് ആൽബത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് അഭിനയിക്കാനുള്ള നടന്മാരെയും നടിമാരെയും ഹീറോനെ ഹീറോയിനൊക്കെ ഒരുപാട് അന്വേഷിച്ചു. നമ്മൾ ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്ന ഒരു മറുപടി, ഞങ്ങൾക്ക് നാടൻ പാട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ചേട്ടാ, അതുകൊണ്ട് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പേര്. അപ്പം അങ്ങനെ നമ്മളപ്പോൾ ബാക്കിലാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ എഴുതിയ പാട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് അതൊക്കെ ഞാൻ തന്നെ എഴുതിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ പിന്നണിയിൽ നിൽക്കാനാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ. ഒരിക്കലും അഭിനയിക്കാം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരെയും കിട്ടാതായപ്പോൾ എൻ്റെ ക്യാമറമാൻ സിംബാദ് പറഞ്ഞിട്ടാണ് ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ആൽബം അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ അഭിനയവും വലിയ കുഴപ്പമില്ല എന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞു. വലിയ സംഭവമല്ല എന്നാലും വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അതിന് ശേഷമുള്ള ആൽബത്തിനൊന്നും വേറെ ആരെയും നോക്കിയൊന്നുമില്ല, പിന്നെ അങ്ങോട്ട് കയറി പടച്ചു. അങ്ങനെയൊക്കെയാണ് അഭിനയത്തിലേക്ക് വന്നത്. ഓണക്കോടിയിലെ പാട്ടുപാടു മൃദുൽ കൃഷ്ണ. ഓണക്കോടിയിലെ
വരികളൊന്നും കറക്റ്റ് ഓർമ്മ നോക്കില്ല. കാരണം അനീഷാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പാട്ട് പാടുന്നതും അതൊക്കെ അനീഷാണ്. ഇന്നെന്താ എന്നോട് മിണ്ടാത്തേ, ഈ പൊന്നോണ നാളിലും മിണ്ടാത്തേ, കാലങ്ങളായി കാത്തുവച്ചോ സ്നേഹത്തിൻ, അങ്ങനെയൊക്കെ പറഞ്ഞ പരിപാടികളും ഒന്നുമില്ല. കാരണം പാട്ട് പാടുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പാട്ട് അനീഷാണ് പാടാറുള്ളത്. മഞ്ജു ഷിജു ഹായ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള്. ശ്രീജ ഹായ്. വിഷ്ണു ആർച്ചർ നമ്മുടെ പാട്ട് പാടിക്കഴിഞ്ഞു. നമ്മുടെ പാട്ട് ഏതാണ്? ഓണക്കൂടിയിലത്തെ പാട്ടല്ലേ? ഓണക്കൂടിയിലത്തെ വരികളൊന്നും കറക്റ്റ് ഓർമ്മ കിട്ടില്ല. രണ്ടു വരി ഞാൻ പാടിയിട്ടുണ്ട്. പാട്ട് പാടിയത് സൂപ്പർ അല്ലെന്ന്. പാട്ട് പാടുന്ന ഞാനല്ല, അതാണത്. വിഷ്ണു ആർച്ചർ മച്ച ഹായ്. വിഷ്ണു സനൂപ് മേലോൻ ഹായ്. സനൂപ്. അപ്പൊ അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് പട്ടത്തി നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മൃദുൽ കൃഷ്ണ ഹായ്. മൃദുൽ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പട്ടത്തി ആൽബത്തിൻ്റെ എള്ളോളം തരി പൊന്നെന്തിന എന്ന് പറയുന്ന പാട്ട്, എള്ളോളം തരി പൊന്നെന്തിന എന്ന് പറയുന്ന പാട്ട് നിങ്ങളെല്ലാവരും സ്വീകരിച്ചു. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയല് ഒരുപാട് സന്തോഷം. കാരണം ആ ഒരു സോങ് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതിൻ്റെ പിന്നിൽ. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു ആൽബം ചെയ്തത്. അത് ഇത്രയ്ക്കും വിജയമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സുജു തോമസ് പാട്ട് പാടിയത് സൂപ്പർ, താങ്ക് യു. ഉണ്ണി മല്ലിശ്ശേരി താരക പെണ്ണാളി ഹായ്. ഉണ്ണി ശാന്ത കുമാരി ഹായ്. ശാന്ത പിന്നെ ഒരു ഹായ് ഓർമ്മ ഉണ്ടോ? ബിബിൻ മാത്യു ഹായ്. ഹായ് ബിബിൻ മാത്യു. ഉണ്ണി മല്ലിശ്ശേരി ഹായ്. പട്ടത്തി സോങ്. പട്ടത്തി സോങ് ഒരു പ്രാവശ്യം ഞാൻ പാടി, എന്നാലും പാടാം. കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണുവച്ചു പോകും കന്നിക്കതിരാണേ. കള്ളിമുള്ള് പോലെ മുള്ളുകളല്ലേലും ആളോരെ കള്ളി അവളുടെ നുള്ളൊരു നുള്ളാണേ. എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന തങ്കം തെളിയണ വട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ട് കാറക്കാടി വണ്ട് പോലെ പറക്കാടി. പട്ടത്തി പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ജംഷീർ ഇക്ക പട്ടാള വേഷം അണിഞ്ഞ ഒരു പാട്ടുണ്ടല്ല, അതൊന്ന് പാടുന്നു. ആ പട്ടാള വേഷത്തിൽ വന്നൊരു ആൽബമാണ് നമ്മുടെ പച്ച. പച്ച എന്ന് പറഞ്ഞൊരു ആൽബം. അതിലെ ചന്താമര എന്ന് പറഞ്ഞൊരു സോങ്. അതിൽ ഞാനും ശ്രീദേവിയും തന്നെയാണ് അതിൽ അഭിനയിച്ചത്. അതിൻ്റെ വരികളെഴുതി അതിന് സംഗീതം കൊടുത്തത് മണികണ്ഠൻ മണികണ്ഠേട്ടൻ പെരുമ്പടപ്പ് മണികണ്ഠൻ പെരുമ്പടപ്പാണ്. വളരെ
നല്ലൊരു സോങ് ആയിരുന്നു അത്. അതൊരു രണ്ടു വരി പടം, വരികളൊക്കെ ചിലപ്പോൾ തെറ്റുണ്ട്, ക്ഷമിക്ക. ചന്താമര ചേലുള്ള പെണ്ണെ, ചമ്പകപ്പൂ നിറമുള്ള പെണ്ണെ, പെണ്ണെ നിന്റെ പേരെന്താണടി പൂവാലങ്കിളിയേ. കള്ളക്കണ്ണാലൻ്റെ നെഞ്ചിലും നാ മലരമ്പു തൊടുത്തവളെ, നിന്റെ കള്ളനൂണക്കുഴിയൂറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടെ. കരിവളയിട്ട കന്യാലെ. ബ്രോ സൂപ്പർ സിംഗിങ്, ഗോഡ് ബ്ലെസ് യു ബ്രോ. താങ്ക് യു, താങ്ക് യു മച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണത്. അതാ സോങ് അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഉണ്ണി മുല്ലശ്ശേരി പച്ച സൂപ്പർ സോങ് ആണ്. പച്ച ഒരു നല്ലൊരു നാടൻ പാട്ട് തന്നെയായിരുന്നു. ഇപ്പം നമ്മളെ ചാനലിൽ 8-7 മില്യണോ 8 മില്യണോ ആയിട്ടുണ്ട്. ആദ്യമായി ട്രെൻഡിങ് ആയ എക്സ്പീരിയൻസ് പറയൂ. ആദ്യമായത് നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു, ഞാൻ പറയാമെന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയായിരുന്നു അത്. ആദ്യമായി ട്രെൻഡിങ് ആയത് താരകപ്പെണ്ണാളിലൂടെയാണ്. അതായത് ഓണക്കോടി എന്ന ആൽബത്തിലൂടെയാണ്, ഓണക്കോടിയാണ് പിന്നെ താരകപ്പെണ്ണാളായത്. അതിലൂടെയാണ് ശരിക്കും ട്രെൻഡിങ് ആയത്. അത് ട്രെൻഡിങ് ആവണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താരകപ്പെണ്ണാള് എന്ന് പറയുന്ന പാട്ട് ഓണക്കോടി ആൽബത്തിൻ്റെ വിഷലില് താരകപ്പെണ്ണാള് എന്ന് പറയുന്ന സോങ്, ഒരു 30 സെക്കൻഡ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് പോലെ യൂട്യൂബിൽ ആരോ ഇട്ടതാണ് ഫസ്റ്റ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്കത് അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് നല്ല മാച്ചാവുന്നുണ്ട്, നമ്മളെ വിഷലിന് താരകപ്പെണ്ണാള് കറക്റ്റ് മാച്ചാണ്. അങ്ങനെ എന്നെ അതിനുശേഷം അത് ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഭയങ്കരമായ വ്യൂസൊക്കെ കയറി, 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ ആയി യൂട്യൂബിൽ നല്ല വ്യൂസൊക്കെ കയറി. അപ്പോൾ അങ്ങനെ എന്നൊരു യൂട്യൂബിൻ്റെ കമ്പനി എന്നെ കോണ്ടാക്ട് ചെയ്തു, ഒരു ചാനലിൻ്റെ കമ്പനി എന്നെ കോണ്ടാക്ട് ചെയ്തു. അവരെന്നോട് ഈ സോങ് ഈ പാട്ടിൻ്റെ വിഷയിൽ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. കൊടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ താരകപ്പെണ്ണാള് സോങ്ങിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തരണ്ടോ കൊടുക്കണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ താരകപ്പെണ്ണാള് ഓണക്കോടി എന്ന് പറഞ്ഞൊരു ആൽബം താരകപ്പെണ്ണാളാവണത്. അതിനുശേഷം പിന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു, ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു. പിന്നെ പുറത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വന്ന് നമ്മളെ വിഷ് ചെയ്യുക, എല്ലാവരും ആൽബം നന്നായിട്ടുണ്ടെന്ന് പറയുക. അങ്ങനെ അതൊരു ട്രെൻഡിങ് ആയി. അങ്ങനെയാണ് ശരിക്കും ഒരു ട്രെൻഡിങ് വന്നിട്ടുള്ളത്. ഐശ്വര്യ അരുൺ ഫാമിലി വൈഫ്, 2 കുട്ടികൾ, പിന്നെ വാപ്പ ഉമ്മ. എൻ്റെ ഭാര്യയുടെ പേരാണ് സുമയ്യ, മകൻ്റെ പേര് സൈൻ, 7 വയസ്സ്. മോളുണ്ട് മറിയം സാറ, 3 വയസ്സ്. പിന്നെ വാപ്പ ഉമ്മ, അങ്ങനെ ഫാമിലി. രാജീവ്, ഹായ് രാജീവ്, ഹാപ്പി ബർത്ത്ഡേ. ആ വേറൊരു വിശേഷം കൂടി, ഇന്നെൻ്റെ ബർത്ത്ഡേ ദിവസം കൂടിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു ലൈവിൽ വന്നതിലും, ഇങ്ങനത്തെ ഒരു അവസരം ഏഷ്യാനെറ്റ് എനിക്ക് തന്നതിലും ഒരുപാട് സന്തോഷം തന്നെയുണ്ട്. പ്രത്യേകിച്ച് ആദിൽ അബ്ബാസ് അബൌട്ട് കാഞ്ചന, അതുപോലെ തന്നെ നല്ലൊരു വേറൊരു വർക്കായിരുന്നു കാഞ്ചന എന്ന് പറയുന്ന ആൽബം. അതിലത്തെ സോങ്ങും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ട് തന്നെയാണ്. അടുത്ത സോങ്, വിഷ്ണു വയങ്കര അടുത്ത സോങ് റെഡിയായി, വന്നിട്ട് വേണം പൊളിച്ചു പാടി നടക്കാൻ.
തീർച്ചയായിട്തും സോമൊക്കെ റെഡിയാണ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മൾ ഷൂട്ട് ചെയ്യും. ഓണത്തിന് കയറക്കണമെന്ന് റിലീസ് ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കട്ടെ, സുമ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സുമ. നിഷ, സുനിൽ, നെക്സ്റ്റ് എന്താ പരിപാടി? നെക്സ്റ്റ് ഇതുപോലെ തന്നെ നാടൻ പാട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറുശ്ശേരി സുജിത്ത്, ഹായ് ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു. എൻ്റെ ജിതിൻ കിഷോർ കണ്ണൂർ യൂട്യൂബ് ചാനൽ ഉണ്ട്, എൻ്റെ ടച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നിഷ, സുനിൽ, ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ആരോ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നാടൻപാട്ടിൻ്റെ വിശേഷങ്ങൾ. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിന് മറുപടി പറയാം. പിന്നെ ഇപ്പം എല്ലാവരും എന്താ പറയുക, ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥകളും അങ്ങനത്തെ ഉള്ള ഒരു വളരെ വിഷമഘട്ടത്തിലാണ് എല്ലാവരും. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരാനും എല്ലാം ശരിയാവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശരിയാവും. കാഞ്ചന സോങ് പാടുമോ? ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. കാഞ്ചന സോങ് എന്നൊക്കെ പറയുന്നത് പാടാന്ന് പറയാനുണ്ടല്ലോ, കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണത്. ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് പാട്ട് പാടാന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് വെറുതെ പാടി നോക്കാന്നുള്ളത്. കാഞ്ചന ഒരു സോങ് പാടും. കാഞ്ചന വേണം ജസ്റ്റ് ഒന്ന് പാടി നോക്കാം. വരികള്: ആ കണ്ണ് കണ്ട് കണ്ണൊന്നടച്ച എന്തോരഴകാണൻ പെണ്ണേ, ആ കണ്ണ് കണ്ട് കാലങ്ങളായി എന്തോരഴകാണൻ പെണ്ണേ, എന്തോരഴകാണൻ പെണ്ണേ, ആ കണ്ണ് കണ്ട് കണ്ണൊന്നടച്ചാൽ എന്തോരഴകാണൻ പെണ്ണേ, ആ കണ്ണ് കണ്ട് കാലങ്ങളായി എന്തോരഴകാണൻ പെണ്ണേ. കാഞ്ചന എന്ന് പറഞ്ഞ ആൽബത്തിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജിമ്മി വർഗീസാണ്. അതിൻ്റെ മ്യൂസിക്കും ലിറിക്സും ജിമ്മി വർഗീസാണ് ചെയ്തിട്ടുള്ളത്. അത് പാടിയതും ജിമ്മി തന്നെയാണ്. ഒരെനർജി, അത് ഈ സമയം കൊണ്ടിരിക്കും. ക്ഷീണം, ഉറക്ക ക്ഷീണക്കായി തുടങ്ങിയിട്ടുണ്ട്. നന്ദു നന്ദു, എൻ്റെ മോൾക്ക് എല്ലാ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണ്. അടുത്തത് ഉടനെ കാണുമോ? തീർച്ചയായിട്ടും അടുത്തത് ഈ ഓണത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോഴല്ല മിക്കവാറും നടക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും. ലക്ഷ്മി രഞ്ജിത്ത്, ഹായ്. ഐശ്വര്യ, അരുൺ, ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയോ? ബർത്ത്ഡേ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ വീട്ടിൽ ഇല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പുറത്തേക്കൊന്നും പോകാനും പറ്റാതെ വെറുതെ വീട്ടിലൊരു ചെറിയൊരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ. താരഗോപാൽ, ഹായ് ചേട്ടാ, സുഖമാണോ? സുഖമാണ്. മഞ്ജു, ഷിജൂർ, എനർജി ഇല്ലല്ലോ മാഷേ. എനർജി
രാവിലെ തൊട്ട് ഇന്നൊരു എനർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർമ്മ വന്നത്, ഇന്നെൻ്റെ ഒരു ആൽബം ഒരു മ്യൂസിക്കൽ ഫിക്ഷൻ ഇന്ന് റിലീസായിട്ടുണ്ട്. ഹരേന്നാണ് പേര്, ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓട്ടത്തിലൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയ ക്ഷീണം ഉണ്ട്. അത് എഡിറ്റിംഗ് സൂട്ടിൽക്കും പല പല സ്ഥലങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ ഹരേന്ന് പറഞ്ഞൊരു സോങ് ഇന്ന് റിലീസായിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലായ ജാഫറിലത്ത് എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞ ചാനലിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വർക്കൊന്ന് ഹരേ എന്ന് പറയുന്ന നമ്മുടെ പുതിയ വർക്ക് മ്യൂസിക്കൽ ഫിക്ഷൻ അതൊന്ന് കാണണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ജമാൽ കണ്ണൂക്കാരൻ, ഹായ്. ഹായ് ജമാൽ. അഷ്കർ ഒരു ഉഷാറില്ലല്ലോ. അതെടാ, രാവിലെ തൊട്ട് ഇങ്ങനെ റോട്ടത്തിലായിരുന്നു, അത് ഇപ്പോഴൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ. അതിൻ്റെ ചെറിയ ക്ഷീണമുണ്ട്. കാഞ്ചന സോങ്, വിഷ്ണു എങ്കർ കാഞ്ചന സോങ് എടുക്കാൻ, കാഞ്ചന സോങ് എടുക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിലെ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാഞ്ചന സോങ് നമ്മൾ തമിഴ്നാട്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സ്ഥലത്ത്. ഷഹന എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു അതിലെ നായിക. അതിൻ്റെ ഡയറക്ഷൻ ബിനിൽ ബാല, ക്യാമറ ചെയ്തത് സിംബാദ്, പ്രൊഡ്യൂസറായ നിയാസ്. അപ്പം അങ്ങനെ നല്ലൊരു വർക്കായിരുന്നു. എല്ലാവരോടും ഞാൻ അന്വേഷണം പറയുന്നതായിരിക്കും. എൻ്റെ മോൾക്കൊരു ഹായ് പറയൂ. മഞ്ജു, ഷിജു, മോളെ പേര് പറയൂ, മോൾക്കൊരു ഹായ് പറയാം. അപ്പം അങ്ങനെ ആണ് വിശേഷങ്ങൾ. ഉമാ നായർ, ഹായ് ബ്രോ. ഹായ് അഫ്സർ. ഹായ്. ഹായ് അഫ്സർ. പിന്നെ വേറെ വിശേഷങ്ങൾ പറയാനുള്ളത്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ആ ബർത്ത്ഡേ ദിവസമാണ് നമ്മുടെ ഹരേ എന്ന് പറഞ്ഞ ഒരു വർക്ക് റിലീസായിട്ടുള്ളത്. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ ഒരു ലൈവിൽ വരാൻ പറ്റിയത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ബർത്ത്ഡേ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം നമുക്ക് കിട്ടിയത്. എല്ലാവരുമായിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇന്നത്തെ ഒരു ദിവസം തന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നന്ദു നന്ദൂസ് എള്ളോളം തരി ഒന്ന് പാടുന്നു. എള്ളോളം തരി ഞാൻ രണ്ടു പ്രാവശ്യം പാടി. അതിൻ്റെ വേറെ ഒരു വരി നമുക്ക് പാടാം, പാടാത്ത വരികൾ എടുത്തു പാടാം. വെള്ളാരം കല്ലിൽ മുത്തമിടും തെളിനീരാഴത്തിലെ മീനത്തോടാം. ആറ്റിങ്കരയിലെ ആറ്റക്കിളി തൂവൽ തുപ്പി നീനക്കാടി. ഉപ്പു ചതച്ചിട്ട മക ചുണച്ചേ ചുണ്ട് രണ്ടും ചുവന്നോളെ അനുരാഗം കടഞ്ഞോളെ. വെള്ളിപ്പാദസ്വരം കാലിലതില്ലേലും കിന്നാരം ചൊല്ലും മിഴികളിൽ വെള്ളി വെളിച്ചാണേ. മുല്ലകേറിപ്പൂത്ത വള്ളിപ്പാടർപ്പാണോ കാർക്കൂന്തൽ. നന്ദു നന്ദു ശ്രേയ കുട്ടികൾക്ക് ഒരു ഹായ്. ശ്രേയ കുട്ടിക്ക് ഒരു ഹായ്. എത്ര വയസ്സായി ബ്രോ? വയസ്സ് കുറേയായിട്ടുണ്ട്. വയസ്സ് 34 വയസ്സായി. വയസ്സ് പറയാൻ പാടില്ല, എന്നാലും പറയാം. നമുക്ക് വയസ്സ് പറഞ്ഞിട്ട് വീട് എവിടെയാണ്? വീട് തൃശ്ശൂർ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്.
കാട്ടൂര്, കാട്ടൂർ എന്ന് പറഞ്ഞ ഇരിങ്ങാലക്കുട നമ്മുടെ ടോവിനാച്ചാൻ്റെ നാട്ടിലാണ് ഇരിങ്ങാലക്കുട. അവിടെ നിന്നൊരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് എൻ്റെ സ്ഥലം കാട്ടൂര് എത്തി. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫിയിൽ കൂടെയാണ് നമുക്ക് ഈ ഒരു ആൽബം ഫീൽഡിലേക്ക് എത്താൻ പറ്റിയത്. ഒരു 10 വർഷത്തോളമായി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ. അനകക്കുട്ടിക്ക് ഹായ് അനകക്കുട്ടി ഹായ്. അഷ്കർ സുഖമാണ്. ബിനു പ്രിയ ഹായ്, വാച്ചിങ് ഫ്രം ഇസ്രായേൽ. ആ ഇസ്രായേലിൽ നിന്നാണ് ബിനു. ഒരുപാട് സന്തോഷം. അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ആൽബങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തകർത്തു നിന്നിട്ടാണോ പാടാൻ അറിയില്ല എന്ന് പറയുന്നത്? ഇങ്ങനെ പാടിയാലും മച്ചാൻ തകർക്കും. താങ്ക് യു. നീയൊക്കെയാണ് എൻ്റെ ഊർജം. സിമി രാജേഷ്, എൻ്റെ മകൾ അൽമിത്രയ്ക്ക് ഹായ്. അൽമിത്ര ഹായ്. ഗോകുൽ കുളപ്പുള്ളി ഹായ്. ഗിരീഷ് ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ പറ്റിയത്. ഫോട്ടോഗ്രാഫർ കഴിഞ്ഞ് റിയ കുട്ടിക്ക് ഒരു ഹായ്. റിയ ഹായ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫി വർക്കുമായി സ്റ്റുഡിയോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് നമുക്ക് ഫോട്ടോഗ്രാഫി കുറേ ഫ്രണ്ട്സായിട്ട് പരിചയപ്പെടാൻ പറ്റിയതും ഇങ്ങനെ നാടൻ പാട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റിയതും. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനൊരു അവസരം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു ഇതുപോലെയുള്ളൊരു ലൈവിൽ എനിക്ക് വരാൻ പറ്റിയതും. അപ്പോൾ അതുപോലെ തന്നെ കാഞ്ചന സോങ് പാടിയിട്ടുണ്ട്. വിഷ്ണു അംഗം മുഴുവൻ നായികയും കുട്ടിയും ഒരു ലൈവ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. പിന്നെ എനിക്ക് ഹരികൃഷ്ണ റിപ്ലൈ അറിയൂ. ഞാനൊരു എൻ്റെ പേര് ജാഫർ എന്നാണ്. നാടൻപാട്ട് കുറച്ച് നാടൻപാട്ടുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു ലൈവിൽ വന്നതാണ്. പേര് ജാഫർ. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് കുറച്ച് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ പേരെടുത്ത് ഒരുപാട് അവരോടൊക്കെ നന്ദി പറയണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രിയ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബിനിൽ ബാല ഡയറക്ടർ, അതുപോലെ എഡിറ്റർമാരായ മെൻഡോസ് ആൻ്റണി, ടിറ്റോ വർഗീസ്, അതുപോലെ ക്യാമറമാനായ നമ്മുടെ സിംബാദ്, നിരഞ്ജേട്ടൻ, നിധി, ബ്രിജേഷ്, അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ, അനീഷ്, വിഷ്ണു, ഷൈൻ, മുകേഷ്, ഇതുപോലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ സപ്പോർട്ട് നമുക്ക് ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് അവരോട് താങ്ക്സ് പറയണം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞത്. ശരണ്യ അപ്പൂസിനൊരു ഹായ് പറയാം. ഹായ് അപ്പൂസ്. ഹായ് ഹരികൃഷ്ണൻ. ഹായ് വിഷ്ണു എൻചർ ആർ ആരുടൻ. കൊച്ചുകുട്ടികൾക്ക് വരാം അറിയാം ഏട്ടനെ. അല്ല ചില അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയണമെന്നില്ല. നാടൻ പാട്ട് കാണാത്തവരുണ്ട്. അത്
ഞാൻ എല്ലാവരും അറിയണമെന്നില്ല, അത് അറിയാത്തവരുണ്ടാവും. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നാടൻ പാട്ട് പാടാ കാണാത്ത ഒരുപാട് പേരുണ്ട്. ഹരികൃഷ്ണൻ, കഞ്ചേരി. ഓക്കെ, ഞാന് കാട്ടൂരാണ്, തൃശ്ശൂർ ഇരിങ്ങാലക്കൂട. സുനിൽ കുമാർ ഇക്ക പുതിയ ആൽബം ഉടനുണ്ടാകും. തീർച്ചയായിട്ടും ഈ ഓണത്തിന് ആൽബം ചെയ്യണമെന്നുണ്ട്. അതിനുള്ളൊരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഒക്കെ എല്ലാം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഹരികൃഷ്ണൻ നർപ്പിള്ളി, ഐ ആം ഫ്രം വടക്കാഞ്ചേരി. ഓക്കെ, വടക്കാഞ്ചേരി ഞാൻ വരാറുണ്ട്. അപ്പോ ഇതുവരെ നമ്മള് നാടൻപാട്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഇനി ചെയ്യുള്ളൂ. നാടൻപാട്ട് ആൽബങ്ങൾ ചെയ്യണ്ടെങ്കിൽ നാടൻപാട്ട് തന്നെ ചെയ്യുള്ളൂ. അപ്പോ നാടൻപാട്ടുകൾ ഇനിയും ഒരുപാട് നാടൻപാട്ടുകൾ ഇനിയും വരാനുണ്ട്. അതായത് പട്ടത്തി പോലെ, അല്ലെങ്കിൽ ഓണക്കോടി പോലെ, ആയിലക്കാറ്റ് പോലെ, മെയിനായിട്ട് പട്ടത്തി സോങ്ങൊക്കെ പോലെ നല്ലൊരു പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അനീഷ് എടക്കുളം തന്നെയായിരിക്കും ആ ഒരു സോങ് പാടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അവറാൻ ഷൈജു അവറാൻ. വരികൾ എഴുതിയിട്ടുള്ളത് കണ്ണമംഗലത്ത്. അതുപോലെ അതിൻ്റെ ഡയറക്ഷൻ ബിനിൽ ബാല, ക്യാമറ സിംബാദ്, നമ്മളാ ടീം തന്നെ. അതുപോലെ തന്നെ വീണ്ടും ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും, അവരെല്ലാവരും കാണണം. ഇതുപോലെ തന്നെ നമ്മുടെ ആൽബങ്ങൾക്ക് നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടും ഇനി വരുന്ന ആൽബങ്ങൾക്കും തീർച്ചയായിട്ടും തരണം. യൂട്യൂബില് ജാഫർ ഇല്ലത്ത് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇറക്കുന്ന വർക്കുകൾ, നമ്മൾ റിലീസ് ചെയ്യുന്ന വർക്കുകളൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെ ആൽബങ്ങളൊക്കെ വരും. നാടൻ പാട്ട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നാടൻ പാട്ട് വിട്ട് നമ്മൾ വേറെ പരിപാടികളില്ല. നാടൻ പാട്ട് മുന്നാണ് തുടങ്ങിയത്, തീർച്ചയായിട്ടും അത് തുടർന്നുകൊണ്ടിരിക്കും. സ്നേഹ, അമൃതം, ഹൈച്ചേട്ട, സുഖമാണ്. സെയിം ടീം വീണ്ടും വരും, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതെ, സെയിം ടീം തന്നെ വീണ്ടും വരും. ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൽ പഴയതുപോലെ പഴയ രീതിയിലേക്ക് എത്തിക്കിട്ടാൽ അവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും, ആൽബങ്ങൾ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ആൾക്കാർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടേണ്ട അവസ്ഥയിൽ എല്ലാവരും വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ശരിയാവും. അപ്പോൾ നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ട്. ചേട്ടൻ്റെ ഫാൻസാണ് എൻ്റെ അപ്പൂസ് മൂന്നിയർ. ഹായ് അപ്പൂസിനൊരു ഹായ് പറയൂ. അപ്പോൾ ഏകദേശമൊക്കെ സമയമായിട്ടുണ്ട്, പോകാനുള്ള സമയമായി. അപ്പോൾ ജസ്റ്റ് പട്ടത്തിയിൽ തന്നെ എള്ളോളം തരി ആ പാട്ട് തന്നെ ജസ്റ്റ് ഒരു വട്ടം കൂടി പാടി നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. സേഫാണ് സ്നേഹ, സേഫാണ്. എള്ളോളം തരി പൊന്നെന്തിന, തനി തഞ്ചാവൂര് പട്ടെന്തിന, തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി, കണ്ടുകൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ടേ കാരക്കാടി, വണ്ടുപോലെ കാരക്കാടി, കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും മാരാരും കണ്ടു മോഹിക്കണ കന്നിക്കതിരാണേ, കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും മാളോരെ, കള്ളി അവളുടെ നുള്ളൊരു നുള്ളാണേ.
ചീനക്കാടി കണ്ടുകോതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ട് കാറക്കാടി പണ്ടുപോലെ പാറക്കാടി. അപ്പൊ എല്ലാവർക്കും എന്നെ ഇത്ര നേരം ക്ഷമിച്ചതിൽ ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനോടും അനഘ രാജേഷ് സാറ് എല്ലാവരോടും ഈ ഒരു നിമിഷത്തിൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു ലൈവിൽ എനിക്ക് വരാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും കാണാം. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ആൽബങ്ങൾക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ട് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും എല്ലാവരും നമ്മുടെ ആൽബത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.